ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് നേരെ പോകുന്നത് ജാൻസിയിലേക്കാണ്. ഇനി ഇവിടുന്ന് ഏകദേശം 110 കിലോമീറ്റർ ഉള്ളു. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത അവിടുന്ന് ഇനി 110 കിലോമീറ്റർ ഉള്ളു ജാൻസിയിലേക്കുള്ളത്. നമ്മളിവിടെ ഒരു ടോളിന്റെ സൈഡിൽ ഇവിടെ ഒരു ധാബയുണ്ട്. അതിന്റെ സൈഡിലൊക്കെ ലോറികൾ ഒരുപാട് ലോറികൾ നിർത്തുമ്പോൾ ഇവിടെ ഉറങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചോദിച്ചു, അപ്പൊ ഇവിടെ ടെന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിലാണ് ഇന്നലെ ടെന്റ് അടിച്ചത്. കാരണം അത്രയ്ക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടിയില്ല. പിന്നെ യു പി അല്ലേ, അപ്പൊ ഇത്ര കിട്ടിയത് നന്നായി എന്ന് പറയാം. അപ്പോ ഇവിടെ രാവിലെ ഇന്നലെ ഈ ധാബയിലത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞിരുന്നു രാവിലെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാവും, അത് വേണോ ചോദിച്ചു. അപ്പൊ എപ്പോ എന്ന് വെച്ചപ്പോ 4 മണി, 4 മണിക്ക് രാവിലെ 4 മണിക്കാണ് ഹൈദരാബാദി ബിരിയാണി ഇല്ല. അപ്പൊ 4 മണിക്കോന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ലോറിക്കാരൊക്കെ രാവിലെ വന്നിട്ടതാണ് കഴിക്കണത്. അപ്പോ ഞങ്ങളിപ്പോ ഒരു ചായ കുടിച്ച് ഇനി നമ്മളെ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 പ്ലേറ്റ്, 40 രൂപയുള്ള ഒരു പ്ലേറ്റിന്. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്തൊക്കെ, വയറിന് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പൊ ഇനി നമ്മള് നേരെ ജാൻസിക്ക് പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് നേരെ നമ്മള് ജാൻസിക്ക് പോകും. ജാൻസിയില് ഒരു ഫോർട്ടും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അവിടെ കോവിഡിന്റെ പ്രശ്നം കൊണ്ട് ഇനി അതൊക്കെ ഓപ്പൺ ആണ് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇനി അവിടെ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, നമ്മള് ബിരിയാണി വിളമ്പി തരുന്ന അവിടെ പോയപ്പോളേ ഇവരൊക്കെ എങ്ങനെ ഇന്ന് തീകാണ്ട് പറയും. ഇന്ന് ഇവിടെ രാവിലെ 9 ആട്ടോ. ഇപ്പാണ്ട് ഇവിടെ എത്തുമ്പോ ഞാൻ മണാലിയിൽ നോക്കുമ്പോ -1 ഒക്കെയാണ്. അത് ഇനി അതിലാറെ കൂടും. ഇവിടെ എന്തായാലും ഈ തീക്കായലുണ്ടായതുകൊണ്ട് ഒരു ആശ്വാസം, നല്ല ചൂടുണ്ട്. ഭയങ്കര തണുപ്പ, കിടക്കുമ്പോ അത്ര വലിയ സീനില്ല, പക്ഷെ നമ്മള് വൈക്കുമ്പോലോ വണ്ടിമലൊക്കെ പോകുമ്പോ ഭയങ്കര തണുപ്പാണ്. രാവിലെ 7 മണിക്ക് ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദി അറിയുന്നത് ഇപ്പൊ വേറെ എന്തൊക്കെയാ പറയുന്നത്? 40 രൂപ ഒരു പ്ലേറ്റിന്. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ ജാൻസിയിലെത്തി. ജാൻസിയിൽ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ജാൻസി ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇവിടെ ബൈക്കും ലഗേജൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട്, അവിടെ സേഫായിട്ട് അതിൻ്റെ സെക്യൂരിറ്റി ഉണ്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറി. അവിടെ ഫസ്റ്റ് സ്പോട്ട് ഇതാണ്, ജാൻസി ഫോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറയാം. ഓക്കെ, നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തുട്ടോ. 25 രൂപയാണ് ഇവിടെ ഒരു ടിക്കറ്റിന് വരുന്ന പ്രൈസ്. ഇതിൻ്റെ എൻട്രൻസ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ, പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ മാപ്പ്, ലൊക്കേഷൻ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈറ്റ് പ്ലാന്. ഈ ജാൻസി ഫോർട്ട് 1613 ഇത് നിർമ്മിച്ചത്. ബുണ്ടേല രാജപുത്രന്മാരുടെ അതിൽപ്പെട്ട രാജവംശത്തിൽപ്പെട്ട രണ്ടാളുകൾ കൂടിയിട്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിരുന്നത് കേട്ടോ. അതിൽ ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ഒരു രാജവംശമാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ മെയിനായിരുന്നു ഈ ബുണ്ടേല രാജവംശത്തിലെ അവരുടെ ശക്തി പ്രാപിച്ച സ്ഥലങ്ങളിൽ മെയിനായിരുന്നു ഈ ജാൻസി ഫോർട്ട് എന്ന് പറയുന്നത്. Thank you.
ഈ കോട്ട നിർമ്മിച്ചിട്ടേ ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പുതുക്കി പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവിടെ ഇപ്പോൾ ഈ കാണുന്ന മറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഈ കോട്ടേൻ്റെ 1613 ഈ കോട്ട നിർമ്മിച്ചത്. എന്നിട്ട് 15 വർഷം കഴിഞ്ഞപ്പോൾ ഈ കോട്ട ഒന്ന് പുതുക്കി പണിയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പുതുതായിട്ട് പിന്നെ നിർമ്മിച്ചതാണ്. 15 വർഷത്തിന് ശേഷം നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ് പിന്നെ അവിടെ കാണുന്നതൊക്കെ. അറിഞ്ഞ് ഇവിടെ ഒരു ഗുഹ പോലെ ഒരു സംഭവം ഉണ്ട്. അടിയിക്ക് ഒരു വഴി പോകുന്നുണ്ട്. അറിഞ്ഞോക്ക് എന്താണെന്നറിയാലോ, ഈ നേരം അതിൻ്റെ താഴേക്കില്ലേതാടാ, തണുപ്പുണ്ടോ? ആ ഇതതിൻ്റെ എൻട്രൻസിൻ്റെ അതിൽ കൂടെ ഈ ഫോർട്ടിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ മുകൾക്കായിരിക്കാം ഇത് കണ്ടിട്ട്.
അങ്ങനെ ചിമ്പല്ലേ അവിടെ ആരാ അങ്ങനെ നമ്മൾ ഈ ജാൻസി ഫോർട്ട് മൊത്തത്തിൽ കറങ്ങി കേട്ടോ, ഫുള്ളായിട്ട് എല്ലായിടത്തും കൂടെ കറങ്ങി ഇങ്ങനെ കണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വേറൊരു ഫോർട്ടും കൂടെ ഉണ്ട്, ഗോളിയാർ ഫോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കട്ടെ, അത് ഓപ്പൺ ആണോ എന്താണോ എന്ന് അറിയില്ല. ഈ ഏരിയയിലെ കുറേ ഫോർട്ടുകളാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ജാൻസി ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ നേരെ ആഗ്രയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഗ്രയിലേക്ക് പോകുന്ന വലിയ റൂട്ടിൽ ഇപ്പോൾ ഏകദേശം സമയം 2:30 പക്ഷേ കണ്ടില്ലേ വെയിൽ, സൂര്യനില്ല, നട്ടുച്ച സമയമായിട്ടും സൂര്യനില്ല. ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ടത് കൊണ്ടാണ് ഹെൽമെറ്റ് അയക്കാത്ത, പിന്നെ അത് കൂടെ കണ്ടി ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാ. അപ്പോൾ ഫുള്ള് കോടം കൂടി ഇങ്ങനെ കിടക്കാം, സൈഡിൽ കൂടെ കാണുന്ന ഈ പാടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അതുകൊണ്ടൊക്കെ ഫുള്ള് ഫുൾ ടൈം ഈ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. അതായത് സൂര്യനാണ്ട് ഉദിച്ചു വരുന്നില്ല, ഞങ്ങളിപ്പോൾ രാവിലെ മുതൽ ഈ ഏരിയൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് തണുപ്പിന് കുറച്ച് കുറവുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും നമ്മൾ നേരെ ഇനി ആഗ്രഹം കുടിക്കട്ടെ, അടുത്ത നമ്മൾ താജ്മഹലാണ്. നമ്മളിപ്പോൾ ആഗ്രയിലെത്തിട്ടോ, ഏകദേശം അവിടുന്ന് ഒരു 150 കിലോമീറ്റർ ആ ലെവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓടി നമ്മൾ ആഗ്രയിലെത്തി. ആഗ്രയിലെത്തി ടൗൺ കണക്ക് കയറിയിട്ടില്ല, അതിൻ്റെ മുമ്പേ ചെറിയൊരു ഇങ്ങനെ ഒരു പാടത്തിൻ്റെ സൈഡ് കണ്ടപ്പോൾ ഒരു പോക്കറ്റ് റോഡ് കൂടെ കയറിയിട്ടേ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കാം, വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ സിറ്റിയിൽ പോയാൽ ഇവിടെ ഉച്ച മുതലേ ഫുള്ള് കോടങ്ങനെ മൂടി നിൽക്കുക. ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, സെയിം അവസ്ഥ തന്നെയായിരുന്നു ഇതുവരെ ഉള്ളത്. നമ്മൾ ടൈം ഇങ്ങനെ നോക്കുകയാണ് ഇത് എത്രയായി എന്നുള്ളത്. കാരണം ഇരുട്ടാവുന്നില്ല, ഇരുട്ടാവുന്ന അറിയണില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഭയങ്കര കോട, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഇനി നമ്മൾ രാവിലെ താജ്മഹൽ നോക്കണം, അതിൻ്റെ ടെൻറ്റിൽ നടക്കുമെന്ന് അറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ റൂം എടുക്കണം, അങ്ങനെയപ്പോൾ നോക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം.